കാലവർഷം ആരംഭിക്കാനിരിക്കെ കനത്ത വെള്ളപ്പൊക്ക ഭീഷണിയിൽ കുട്ടനാട് താഴ്ന്ന പ്രദേശങ്ങൾ വേനൽമഴയെ തുടർന്ന് ഇപ്പോൾ തന്നെ വെള്ളത്തിലാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 112% അധികം വേനൽമഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ ലഭിച്ചത് വേനൽമഴയുണ്ടെങ്കിലും പൊതുവെ വരണ്ട ഭൂമിയിലേക്കാണ് കുട്ടനാട്ടിൽ സാധാരണ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ പെയ്തിറങ്ങുക എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ കനത്ത വേനൽമഴ മൂലം നിലവിൽ വെള്ളത്തിലാണ് മാർച്ച് 1 മുതൽ മെയ് 28 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 112% അധിക മഴയാണ് ജില്ലയിൽ ലഭിച്ചത് മുൻവർഷം ഇതുവരും 15% മാത്രമായിരുന്നു 406.9 mm മഴ ലഭിക്കേണ്ടടുത്ത് ജില്ലയിൽ പെയ്തത് 863.3 mm മഴ ഏറ്റവും ഒടുവിലത്തെ കണക്കായ മെയ് 20 മുതൽ 26 വരെയുള്ള മഴയുടെ തോത് 135.1 mm ആണ് 65 mm ലഭിക്കേണ്ടടുത്താണ് ഇത് കിഴക്കൻ വെള്ളത്തിന്റെ കണക്ക് കൂടിയാകുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ് അവസാന 3 മാസത്തെ കണക്കെടുത്താൽ 1339.6 mm മഴ പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചു അതായത് 190% അധിക മഴ ഇതിൽ ഭൂരിഭാഗവും ഒഴുകിയിറങ്ങുന്നത് കുട്ടനാട്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ ഇനി പെയ്യാനിരിക്കുന്ന ഓരോ തുള്ളിയും കുട്ടനാടിനെ കൂടുതൽ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുമെന്നുറപ്പ് കനത്ത മഴയുണ്ടായിട്ടും വൈകി 150 ദിവസം കഴിഞ്ഞ് തുറന്ന തണ്ണീർമുക്കം ബണ്ടും കടലാക്രമണം ഏറെ ശക്തമായി നിലനിൽക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേയും എത്രമാത്രം ജലം പുറന്തള്ളുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത് തുടർ പ്രളയങ്ങളും കോവിഡും ദുരിതത്തിലാക്കിയ കുട്ടനാട്ടുകാർ ഇനിയൊരു ദുരന്തമുണ്ടാകരുതേ എന്ന പ്രാർത്ഥനയിലാണ് വീടിനകത്ത് വെള്ളം കയറി പിന്നെ എങ്ങനെ ജീവിക്കുന്നു പണിയില്ല ഒന്നുമില്ല ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പോയി കട്ടിടത്ത് താമസിക്കാനൊക്കെ അസുഖമൊക്കെ അല്ലേ അതുകൊണ്ടൊരു പേടി 2018 പ്രളയ സമാനമായ സാഹചര്യങ്ങൾ പോലെ തന്നെ കണക്കിലെടുത്തു വേണം ഇത്തവണയും കുട്ടനാടിനായി സജ്ജമാകണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിനും വിവിധ വകുപ്പുകൾക്കും സർക്കാർ നൽകിയിട്ടുള്ളത് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് 18 ന്യൂനമർദ്ദം അകന്നിട്ടും കൊച്ചി നായരമ്പലത്ത് രൂക്ഷമായ കടൽക്ഷോഭം തുടരുന്നു തീരദേശ ഹൈവേയും അണിയിൽ ബീച്ചും നിരവധി വീടുകളും കടലാക്രമണത്തിൽ തകർന്നു മേഖല ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തീരത്തെ തകർത്തെറിഞ്ഞ സുനാമിക്ക് തുല്യമായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വൈപ്പിനിലെ തീരമേഖലകൾ ക്ഷേത്രവും വീടുകളുമെല്ലാം തകർന്നടിഞ്ഞു മണൽ മൂടിക്കിടക്കുന്ന തീരദേശ ഹൈവേ റോഡാണെന്ന് പോലും തിരിച്ചറിയാനാവില്ല ഓരോ വർഷകാലത്തും കടൽ കരയെ വിഴുങ്ങുന്നതായി നാട്ടുകാർ ഇത് 4-ാമത്തെ വീടാണ് ഞങ്ങളുടെ പടിഞ്ഞാറാണ് ഈ വീടായിരുന്നത് ഇങ്ങനെ വെള്ളം കയറും ഇടിച്ചു പൊളിക്കും പിന്നെയും വെക്കും കിടക്കാൻ നിർത്തിയണ്ട സന്നദ്ധ സംഘടനകൾ ഭക്ഷണം എത്തിച്ചതൊഴിച്ചാൽ കാര്യമായ സഹായം എങ്ങുനിന്നും ലഭിച്ചില്ല വീടുകളിൽ കയറിയ മണൽ നീക്കം ചെയ്യാത്തതിനാൽ പലരും ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ് സുനാമിക്ക് വന്നിട്ട് ചെറിയ ചെറിയ സംഘടനകൾ ചെയ്യുന്ന സഹായങ്ങളല്ലാതെ സർക്കാരിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിപ്പോയാലും ഇത്ര നാളുകളായിട്ട് ഒന്നും ലഭിച്ചിട്ടില്ല കടൽക്ഷോഭത്തിൽ മേഖലയ്ക്കുണ്ടായ നാശനഷ്ടം ജില്ലാ ഭരണകൂടം നേരിട്ട് വിലയിരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചെല്ലാനം മാതൃകയിൽ പ്രത്യേക പാക്കേജും വൈപ്പിൻ മേഖലയ്ക്കായി തയ്യാറാക്കണമെന്നും ആവശ്യമുയരുന്നു ന്യൂസ് 18 കൊച്ചി